പരീക്ഷാ മൂല്യനിർണയത്തിൽ വീഴ്ച വരുത്തിയ അധ്യാപകനെ സംരക്ഷിച്ച് കേരള സർവകലാശാല. പരീക്ഷാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ശുപാർശ ചെയ്ത സർക്കാർ ലോ കോളേജ് അധ്യാപകന് വീണ്ടും മൂല്യനിർണയ ചുമതല നൽകി. മൂല്യനിർണയത്തിൽ ആവർത്തിച്ച് വീഴ്ച വരുത്തിയപ്പോൾ പിഴ ശിക്ഷ മാത്രം നൽകി പ്രശ്നം ഒതുക്കി തീർക്കാനും സർവകലാശാല തീരുമാനിച്ചു. എൽ എൽ ബി ആറാം സെമസ്റ്റർ പരീക്ഷാ പേപ്പർ മൂല്യനിർണയത്തിൽ വീഴ്ച വരുത്തിയതിനാണ് സർക്കാർ ലോ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ എ സുഹൃത്കുമാറിന് കേരള സർവകലാശാല പിഴ ചുമത്തിയിരിക്കുന്നത്. 2500 രൂപയാണ് സർവകലാശാല ഫണ്ടിലേക്ക് പിഴ അടക്കേണ്ടത്. ഇതേ അധ്യാപകൻ നേരത്തെ ഇന്റർനാഷണൽ ലോ എന്ന പേപ്പറിന്റെ മൂല്യനിർണയത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയതാണ്. 20 വിദ്യാർത്ഥികൾ ആ പേപ്പറിന് തോറ്റു. പുനർമൂല്യനിർണയം നടത്തിയപ്പോൾ പലർക്കും ലഭിച്ചതിനെ നേരെ ഇരട്ടി മാർക്ക് കിട്ടി. അന്വേഷണത്തിനൊടുവിൽ ഡോക്ടർ സുഹൃത്കുമാറിനെ മൂല്യനിർണയ പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശുപാർശ ചെയ്തു. ഒരു അധ്യാപകൻ സ്വന്തം വിദ്യാർത്ഥികളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂല്യനിർണയത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സർവകലാശാലയ്ക്ക് കത്തുകൊടുത്തിട്ട് 8 മാസമായും അദ്ദേഹത്തിനെ മൂല്യനിർണയത്തിൽ നിന്ന് മാറ്റി നിർത്തിയില്ല. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ ശുപാർശ കേരള സർവകലാശാല കേട്ടില്ലെന്ന് മാത്രമല്ല, വീണ്ടും ഡോക്ടർ സുഹൃത്കുമാറിന് മൂല്യനിർണയ ചുമതല നൽകുകയും ചെയ്തു. ഈ അധ്യാപകൻ വീണ്ടും മൂല്യനിർണയത്തിൽ വീഴ്ച വരുത്തിയപ്പോൾ ചെറിയ തുക പിഴ ഈടാക്കാനുള്ള തീരുമാനവും സർവകലാശാല എടുത്തു. ഇടത് സർവീസ് സംഘടനയിലെ ഉയർന്ന ചുമതല വഹിക്കുന്ന വ്യക്തിയെ സംരക്ഷിക്കാനാണ് സർവകലാശാല ശ്രമിക്കുന്നതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.